എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ ജിയോനെ കാണിച്ചുകൊണ്ട് അവളാണെങ്കിൽ നമ്മുടെ ജയിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. അവളിപ്പോൾ നല്ല സങ്കടത്തിലായിരുന്നു. അവൾക്കാണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് കൂടി അറിയത്തില്ല. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്സിഡൻറ്റ് നടക്കുന്നതിന് 2-3 ദിവസം മുന്നേ ഉള്ളൊരു സീനാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ യൂറയുണ്ടല്ലോ, അവൾ ഡയറക്റ്റ് ആയിട്ട് വന്ന് നമ്മുടെ മിന്നിനെ മീറ്റ് ചെയ്യും. എന്നിട്ടാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും, നിനക്കൊരു കാര്യം അറിയാവോ, നമ്മളുടെ രണ്ടുപേരുടെയും ലൈഫ് തകരാനുള്ള മെയിൻ ആളെന്ന് വെച്ചാൽ വേറെ ആരുമല്ല, ആ ജിയോൺ തന്നെയാണ്. നമുക്ക് അവളെ എങ്ങനെയെങ്കിലും നശിപ്പിച്ചേ പറ്റത്തുള്ളൂ എന്ന്. എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ മിന്നിനാണെങ്കിൽ കുറച്ച് വിവരമൊക്കെ ഉണ്ട്. അപ്പം അവൻ വിചാരിക്കും, ഓൾറെഡി എൻ്റെ ലൈഫ് ഇത്രയും തകർന്നിരിക്കുക, അതിൻ്റെ കൂട്ടത്തിൽ ഇനി ഇവള് പറയുന്നത് കേട്ടിട്ട് ഞാൻ വല്ലതും ചെയ്യണം, എന്നിട്ട് ഇനി എനിക്ക് അടുത്ത കഷ്ടകാലം വരണം. അതുകൊണ്ട് അവനിങ്ങനെ ജസ്റ്റ് കേട്ടിരിക്കത്തതേ ഉള്ളൂ. അതേ ടൈമിൽ തന്നെ നമ്മളുടെ സുമിനെ കാണിക്കും. അവളാണെങ്കിൽ നമ്മുടെ ജിയോണിൻ്റെ അമ്മയെ വിളിച്ചിട്ട് ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ അവളെ പോയി കണ്ട് പൈസ വാങ്ങിക്കണോ എന്ന്. അങ്ങനെ നമ്മുടെ ജിയോണിൻ്റെ അമ്മ ഈ സുമിനെ വിളിക്കും. എന്നിട്ട് പറയും, ഞാൻ ഓൾറെഡി എൻ്റെ മോളെ കണ്ടു, എന്നാൽ അവളാണെങ്കിൽ എനിക്കൊരു നായ പൈസ തന്നില്ല എന്ന്. ഇത് കേൾക്കുന്നേ സുമിൻ പറയും, നിങ്ങൾക്ക് മര്യാദയ്ക്ക് ആക്ട് ചെയ്യാൻ അറിയാഞ്ഞിട്ടാ, നിങ്ങളുടെ കയ്യിലിരിപ്പ് ഉണ്ടാ നിങ്ങൾക്ക് പൈസ കിട്ടാത്തേന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ കോൾ അങ്ങ് കട്ട് ചെയ്യും. അതിൻ്റെ ദേഷ്യത്തിലിരിക്കുന്നേ പെട്ടെന്ന് തന്നെ നമ്മളുടെ മിന്നവളെ വിളിച്ചിട്ട് ചോദിക്കും, അല്ല നിനക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിയില്ലായിരുന്നോ, അതിൻ്റെ പേരിൽ നീ എന്തെങ്കിലും ആക്ട് ചെയ്തോ? യഥാർത്ഥത്തിൽ ഈ യുവയ്ക്ക് അറിയായിരുന്നു, അതായത് നമ്മുടെ ഈ സുമിനാണെങ്കിൽ ഫോട്ടോസൊക്കെ കിട്ടിയതിൻ്റെ പേരിൽ നമ്മുടെ ജിയോണിൻ്റെ അമ്മേനെ കോണ്ടാക്ട് ചെയ്ത് പൈസ തട്ടിയെടുക്കാൻ നോക്കി എന്ന്. അങ്ങനെ നമ്മുടെ മിന്നക്കാരും നമ്മുടെ ഈ സുമിൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ അവൾ പറയും, അതെ ഞാൻ അങ്ങനെ ഇപ്പോൾ ചെയ്തു, അതിനിപ്പോൾ എന്താ എന്ന്. അപ്പോൾ നമ്മുടെ ഈ മിന്നു പറയും, അതിൻ്റെ പേരിൽ യൂറ എന്നെ പിടിച്ചിരുത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഇപ്പോൾ അവളുടെ കൂടെയാണ്. അവൾ എൻ്റെ അടുത്ത് പറയുന്നത് അവൾ എനിക്ക് ഒരുപാട് പണം തരാമെന്നൊക്കെയാണ്. എന്തൊക്കെയായിരുന്നാലും എനിക്ക് എൻ്റെ ലൈഫിൽ ഇനിയും ഒരു വണ്ടത്തരം ചെയ്തു വെക്കാനുള്ള യാതൊരു ഉദ്ദേശവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ദേശിച്ച് ഫോൺ അങ്ങ് കട്ട് ചെയ്യും. എന്നിട്ട് അവനാണെങ്കിൽ വേഗം തന്നെ യൂറയെടുത്ത് പറയും, എന്നെ അങ്ങ് വിട്ടാരേ, ഞാൻ എൻ്റെ പണി നോക്കി പൊക്കോളാമെന്ന് പറഞ്ഞ് അവൻ വേഗം തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കും. എന്നാൽ യൂറയാണെങ്കിൽ നമ്മുടെ മിന്നിനെ വിടുന്ന ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല. അവൾ വേഗം തന്നെ ഇറങ്ങി നിന്നിട്ട് ഇവനെ ഓരോന്ന് പറഞ്ഞ് കുത്താൻ തുടങ്ങും. എന്നിട്ട് ചോദിക്കും, നിൻ്റെ ലൈഫ് എന്ത് മോശമാ, ഇത്രയും മോശഘട്ടത്തിൽ നിന്നിട്ടും നിന്നെ ഒരാൾ സഹായിക്കാൻ വന്നപ്പോൾ നിനക്കത് വേണ്ട അല്ലേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ മിന്നിനെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും. ഇത് കേൾക്കുന്നേ മിന്നിന് സഹിക്കത്തില്ല. അവൻ ഓടി വന്ന് ഇവളെയാണെങ്കിൽ ഫോഴ്സ് ആയിട്ട് പിടിച്ച് ആ കാറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പിടിച്ചിരുത്തിയിട്ട് പറയും, എന്നെ പോലെയുള്ള ആൾക്കാരുടെ അടുത്ത് വെറുതെ മെസ് ചെയ്യാൻ വരരുത്, ഞങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് കൂടി പറയാൻ പറ്റത്തില്ല. ഇത് കേൾക്കുന്നേ ആ യൂറ പറയും, അതെ എനിക്ക് നിന്റെ ഈ ഒരു സ്പിരിറ്റാണ് വേണ്ടത്. നമ്മൾ രണ്ടുപേരുടെയും ശത്രുവായിട്ടുള്ള ജിയോണിനെ നശിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ രണ്ടുപേരുടെയും ലക്ഷ്യമല്ലേ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടത്ര ക്യാഷും കിട്ടും, എനിക്കാണെങ്കിൽ ജയിനെയും കിട്ടും, അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വർക്ക് ചെയ്യാന്നൊക്കെ അവൾ പറയും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ മിന്നിനായിട്ട് അവളുടെ കാർഡും കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിയോണാണെങ്കിൽ അവളുടെ ഓഫീസിലായിട്ട് ലിഫ്റ്റിൽ കയറുമായിരുന്നു. തൊട്ട് പുറകെ തന്നെ നമ്മുടെ മിന്നും സൈലൻ്റായിട്ട് വന്ന് കയറും. ലിഫ്റ്റ് ക്ലോസ് ആവുന്ന ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ മിന്നാണെങ്കിൽ നമ്മുടെ ജിയോണിനെ കയറി അറ്റാക്ക് ചെയ്യും. എന്നിട്ട് ചോദിക്കും, ഓഹോ നിനക്കപ്പോൾ ഓൾറെഡി അറിയായിരുന്നു ഈ ജെ എന്ന് പറയുന്നവൻ UNK കമ്പനിയുടെ CEO ആവാൻ പോവുക എന്ന്. അതിൻ്റെ പേരിലാണല്ലേ നീ എന്നെ തേച്ചിട്ട് അവൻ്റെ കൂടെ ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുന്നത് എന്നും പറഞ്ഞിട്ട് ഇവളുടെ ഓരോരോ കാര്യം ചെയ്യും. അതായത് നമ്മുടെ ജിയോണാണെങ്കിൽ അവൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും മുമ്പിലായിട്ട് ഇവനെ ഇൻസൾട്ട് ചെയ്തിട്ടൊക്കെ പോകത്തില്ല. അപ്പോൾ അവൻ പറയും, അതൊക്കെ നീ വെറും റീസൺ ഉണ്ടാക്കിയതല്ലേ. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ജിയോൺ പറയും, അതെ ഞാനതൊക്കെ റീസൺ ഉണ്ടാക്കിയത് തന്നെ, പക്ഷേ നീ ഇവിടെ മെയിൻ ആയിട്ടുള്ളൊരു റീസൺ മറന്നു പോയിട്ടുണ്ട്. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്നെ ചതിച്ചിട്ട് സുമിൻ്റെ കൂടെ പോകാനായിട്ട് ഒരുങ്ങിയില്ലേ, അതെന്താ നീ അത്ര പെട്ടെന്ന് അങ്ങ് മറന്നു പോയോ എന്നും പറഞ്ഞിട്ട് അവൾ തിരിച്ചും ചോദിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ മിന്നിന് പറയാനൊന്നുമില്ലായിരുന്നു. അവനാണെങ്കിൽ പറയും, നിന്നെ ഞാൻ അങ്ങനെ വെറുതെ ജീവിക്കാൻ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാനൊരുങ്ങും. സത്യത്തിൽ നമ്മുടെ ജിയോണാണെങ്കിൽ മാർഷൽ ആർട്സ് ഒക്കെ അറിയാലോ. അവൾ വേഗം തന്നെ അവളുടെ കാല് വെച്ചിട്ട് ഇവൻ്റെ ഒരു ചവിട്ടങ്ങ് വെച്ച് കൊടുക്കും. ഈ ചവിട്ട് കൊള്ളുന്നേ നമ്മുടെ മിന്നാണെങ്കിൽ അവിടെ നല്ലതുപോലെ പൊളഞ്ഞങ്ങ് വീഴും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയോൺ പറയും, നീ ആവശ്യമില്ലാതെ എൻ്റെ ലൈഫിൽ കയറി ഇടപെടാൻ വരണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അവളുടെ വീട്ടിലോട്ട് പോകാൻ നേരത്ത് നമ്മളുടെ ജയിയുടെ ആ ഒരു ഫ്രണ്ടായിട്ടുള്ള ഡോങ് ഇല്ലേ, അവനാണെങ്കിൽ നമ്മുടെ ജിയോണിനെ വന്ന് മീറ്റ് ചെയ്ത് അവൾക്ക് കുറച്ച് ഫുഡ് കൊടുക്കുന്നെയാണ്. എന്നിട്ട് അവൻ പറയും, ഈ ഫുഡ് ജയ തന്ന് വിട്ടതാ, സത്യത്തിൽ ജയ എന്ന് പറഞ്ഞാൽ നല്ലൊരാളാണ് കേട്ടോ, അവനാണെങ്കിൽ ഒരു കാര്യം നിൻ്റെ അടുത്ത് മറച്ചു വെക്കണമെന്ന് ആലോചിച്ചതല്ല, അവൻ നല്ലൊരു മനുഷ്യനാ, അവനാണെങ്കിൽ ഭയങ്കര സത്യസന്ധനാന്നൊക്കെ പറഞ്ഞ് ഇവൻ നമ്മുടെ ജയിനെ ഒരുപാട് പൊക്കി പറയും. എന്നിട്ട് പറയും, ഈ ഫുഡ് തന്നു വിട്ടതേ ജയായിരുന്നു, അവൻ നിന്നെ ശല്യം ചെയ്യേണ്ട എന്ന് വെച്ചിട്ട് എൻ്റെ കയ്യിൽ ഫുഡ് തന്നു വിട്ടേന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജിയോണിന് ഭയങ്കര സന്തോഷം. ഇതേ സമയം ഇവർ രണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മിന്നാണെങ്കിൽ പുറത്ത് കാറിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് അവൻ ഓർമ്മ വരും, അതായത് ഈ ഡോങ് തന്നെ ആയിരുന്നല്ലോ ആദ്യത്തെ തവണയാണെങ്കിൽ ഇവളുടെ വീട്ടിലായിട്ട് ചിക്കൻ ഡെലിവറി ചെയ്യാൻ വന്നത്, പോരാത്തതിന് ഇവനെയാണെങ്കിൽ പിടിച്ചിരുത്തി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ
ധരിക്കാൻ വന്ന ആ മാസ്ക് കിട്ടിയ ആൾ ഇവൻ തന്നെയാണ് നമ്മുടെ മിന്നിന് മനസ്സിലാവും. പെട്ടെന്ന് തന്നെ അവൻ എല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇവനെയും സുമിനെയും കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവള് ചെയ്ത പല പല കാര്യങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു ഈ ഡോങ് എന്ന് പറയുന്നതെന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ മിന്നാണെങ്കിൽ തീരുമാനം എടുക്കും. അതായത് ഈ ജിയുണിനെ അവൻ ഒരിക്കലും സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കത്തില്ല, അവളെ എങ്ങനെയെങ്കിലും അവൻ നശിപ്പിക്കൂ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഈ മിന്നാണെങ്കിൽ ഡയറക്റ്റ് യൂറേനെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന. യഥാർത്ഥത്തിൽ യൂറ പറഞ്ഞ എന്തുവാ, നിന്റെ തീരുമാനം മാറ്റുവാണെന്നുണ്ടെങ്കിൽ എന്നെ കോൾ ചെയ്താൽ മതിയെന്ന്. എന്നാൽ നമ്മുടെ മിന്നിവളെ നേരിട്ട് കാണാൻ തന്നെ വന്നേക്കുന്നത്. അവിടെ നമ്മുടെ യൂറയാണെങ്കിൽ ബോക്സിങ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂറയാണെങ്കിൽ മിന്നിനെ കണ്ടിട്ട് പറയും, എന്താ നീ അവിടെ തന്നെ നിൽക്കുന്നത്, നമുക്ക് രണ്ടുപേർക്കും ഫൈറ്റ് ചെയ്യാന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ മിന്ന് പറയും, ഇല്ല എനിക്ക് താല്പര്യമില്ല, ഞാനാണെങ്കിൽ ഈ വയലൻസിനൊക്കെ ഭയങ്കര എതിരായെന്ന്. ഇത് കേൾക്കുന്നേ യൂറ അവൻ്റെ അടുത്ത് ചോദിക്കും, ഓഹോ അങ്ങനെയാണോ, നീ ആണെങ്കിൽ ഓൾറെഡി 8 വർഷം പ്രേമിച്ച നിൻ്റെ ഗേൾ ഫ്രണ്ടിനെ ചതിച്ചിട്ട് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കല്യാണം കഴിച്ച ഒരു തന്നെയല്ലേ, ഇത്രയും വലിയൊരു പണി ചെയ്ത് നിനക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാ എന്ന് പറഞ്ഞിട്ട് ഈ യൂറയാണെങ്കിൽ ഇവനെ നല്ലതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ മിന്നു പറയും, ഓക്കെ എന്നാൽ പിന്നെ ഞാൻ ഫൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വേഗം തന്നെ അവനാണെങ്കിൽ ആ റിങ്ങിനകത്ത് കയറാനായിട്ട് ഒരുങ്ങും. അവൻ വിചാരിക്കുന്ന നമ്മുടെ യൂറയായിട്ട് ഫൈറ്റ് ചെയ്യുക എന്നാ. എന്നാൽ അവിടെ വരുന്നത് അവളുടെ മാനേജറായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ മിന്നാണെങ്കിൽ അവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത് ഇവനാണെങ്കിൽ അവൻ്റെ കാല് വെച്ച് ഇവൻ്റെ മുഖത്ത് ഒരു ചവിട്ടങ്ങ് വെച്ചു കൊടുക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ മിന്ന് കറങ്ങിയടിച്ചങ്ങ് വീഴും. ഉടനെ യൂറ വന്നിട്ട് പറയും, അതെ നിൻ്റെ അടുത്ത് ഞാൻ ഫൈറ്റ് ചെയ്യാനാണ് പറഞ്ഞത്, ഇവിടെ റൂൾസ് ഫോളോ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം, നീ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ, ആ ജിയുണ്ണെ എങ്ങനെയെങ്കിലും നീ നശിപ്പിക്കണം, എന്നാൽ മാത്രമേ എനിക്ക് ആ ജയിനെ കിട്ടത്തുള്ളൂ. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ജയിനെയും അതേപോലെ തന്നെ മിസ്റ്റർ ലീനിയാണ്. അവിടെ നമ്മുടെ ജയയാണെങ്കിൽ ഈ മിസ്റ്ററിൻ്റെ അടുത്ത് പറയും, എനിക്ക് കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ജിയുണ്ട് പേരിലോട്ട് ആക്കണോ എന്ന്. അങ്ങനെ മിസ്റ്റർ ലീ ആണെങ്കിൽ അതെല്ലാം ആക്കിക്കൊണ്ടുവരും. എന്നിട്ട് മിസ്റ്റർ ലീ ചോദിക്കും, അല്ല നീ എന്താ ഇത് പെട്ടെന്ന് ജിയുണ്ട് പേരിലോട്ട് ഇതൊക്കെ ട്രാൻസ്ഫർ ആക്കുന്നത്, എന്താ റീസൺ? നിന്റെ ഈ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ മരിക്കാൻ പോകുവാണ് എന്നാ, അതോ നീ വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ ആയി പോകുന്നു. ഇത് കേൾക്കുന്നേ നമ്മുടെ ജയ ആണെങ്കിൽ പറയും, അവളും ഞാനും ഇപ്പോൾ ബ്രേക്കപ്പ് ആയി എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നെങ്കിലും എനിക്ക് അവളെ അങ്ങനെ എങ്ങനെയെങ്കിലും കളയാൻ പറ്റത്തില്ല, ഞാൻ അവളുടെ കൂടെ ഇല്ലെങ്കിലും എനിക്ക് അവളെ പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, അവളുടെ ലൈഫ് എനിക്ക് സെക്യൂർ ആക്കണം എന്നൊക്കെ നമ്മുടെ ജയ പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ മിസ്റ്റർ ലീക്ക് ഒന്നും മനസ്സിലാവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ മിന്നിനെയും അതേപോലെ തന്നെ യൂറേനെയാണ്. ഈ യൂറയ്ക്ക് ഇത്ര പെട്ടെന്ന് ഈ ഇൻഫർമേഷനൊക്കെ എവിടുന്നാണ് കിട്ടുന്നതെന്നൊന്നും അറിയത്തില്ല. അവളാണെങ്കിൽ മിന്നിൻ്റെ അടുത്ത് പറയും, നിനക്കൊരു കാര്യം അറിയാവോ, നമ്മൾ രണ്ടുപേരുമാണ് ഇവിടെ പൊട്ടന്മാർ, ആ ജയ്യും അതേപോലെ തന്നെ ഈ ജിയോണും തമ്മിൽ ബ്രേക്കപ്പ് ആകുമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ മണ്ടിയായി. അവനാണെങ്കിൽ ഇപ്പോൾ ജിയോണിൻ്റെ ആ ഒരു അക്കൗണ്ടിലോട്ട് 80 മില്യൺ രൂപയാണ് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നതെന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ മിന്നി ഭയങ്കര ഷോക്കായി പോകും. വേഗം തന്നെ യൂറ പറയും, ഞാൻ നിനക്ക് കുറേ പണം തരാം, പക്ഷേ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ജിയോണിനെ അങ്ങ് കൊന്നു കളയണം എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ മുമ്പിലായിട്ട് 2 പെട്ടിയിലും നിറച്ചും പണം ഓപ്പൺ ചെയ്ത് കാണിക്കും. ഇത് കാണുന്നേ നമ്മുടെ മിന്നിൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നേരെ നമ്മുടെ സുമിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. നമ്മുടെ മിന്നാണെങ്കിൽ അവിടെ സുമിൻ്റെ അടുത്ത് എല്ലാ കാര്യവും റിവീലാക്കും. അതായത് നമ്മുടെ ജിയുണ്ടെ കയ്യിൽ ഇപ്പോൾ 80 മില്യൺ രൂപയുണ്ട് എന്നാൽ അവളെ കൊന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ക്യാഷ് എല്ലാം അവളുടെ അമ്മയുടെ കയ്യിലോട്ട് പോകുക എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ സുമിൻ ഭയങ്കരമായിട്ട് ഞെട്ടും. അവൾ ചോദിക്കും, അവളുടെ അമ്മയുടെ കയ്യിൽ കിട്ടിയിട്ട് നമുക്ക് എന്തിനാ എന്ന്. ഉടനെ തന്നെ മിന്നാണെങ്കിൽ നമ്മുടെ സുമിൻ്റെ അടുത്ത് പറയും, അതെ ഞാനാണെങ്കിൽ നിന്നെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, ഇന്ന് ഞാനൊരു സത്യം തിരിച്ചറിഞ്ഞു. യഥാർത്ഥത്തിൽ നിൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ടൊന്നുമില്ല, നിൻ്റെ അച്ഛൻ ഇപ്പോഴും ജീവനോടെയുണ്ട്. നിൻ്റെ അച്ഛൻ കല്യാണം കഴിച്ചിരിക്കുന്നത് നമ്മളുടെ ജിയുണിൻ്റെ അമ്മേനെ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇക്കാര്യം നമ്മളുടെ സുമിന് നല്ലതുപോലെ അറിയാം. അവളവളുടെ ഇമേജ് ഡാമേജ് ആവണ്ടെന്ന് വെച്ചിട്ടാ ആരെടുത്തും ഇക്കാര്യം റിവീലാക്കാഞ്ഞ്. അപ്പോൾ നമ്മളുടെ മിന്നു പറയും, നിൻ്റെ അച്ഛൻ കെട്ടിയിരിക്കുന്നത് ജിയുണിൻ്റെ അമ്മേനെയല്ലേ, അപ്പോൾ ജിയുൺ മരിച്ചു കഴിഞ്ഞാൽ അവളുടെ പൈസ എല്ലാം അവളുടെ അമ്മയ്ക്ക് പോവും, ആ പൈസയെല്ലാം പിന്നെ കിട്ടുന്നത് നിൻ്റെ അച്ഛനും കൂടെ ആയിരിക്കും. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ കയ്യിൽ നമുക്ക് ഇഷ്ടം പോലെ പണം ഒപ്പിച്ചെടുക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇവർ പ്ലാൻ ചെയ്യുന്നതന്നെ അവരുടെ കയ്യിൽ നിന്ന് ആ പണമെല്ലാം തട്ടിയെടുക്കണം എന്നാ. അപ്പോൾ നമ്മളുടെ മിന്നു പറയും, എനിക്ക് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജിയുണ്ണെ നശിപ്പിച്ചേ പറ്റത്തുള്ളൂ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സുമിനില്ലേ, അവളവളുടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവിടെയാണെങ്കിൽ അവളുടെ അച്ഛനാണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റാണ് നടത്തുന്നത്, എന്നാലും ഒരുപാട് കടവും കാര്യങ്ങളും ഉണ്ട്. കുറേ ആൾക്കാർ വന്നിട്ട് അയാളെ എടുത്തിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുകയൊക്കെ ചെയ്യും, അടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അവരവിടെ നിന്ന് പോകുന്നതും നമ്മളുടെ സുമിനാണെങ്കിൽ അവളുടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ആ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തോട്ട് കയറി വരും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഈ ജയ ഉണ്ടല്ലോ, അവൻ ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ യൂറിനെ കാണാൻ വേണ്ടിയിട്ട് വരും.
വരുന്നയാ. അവളുടെ അടുത്ത് വന്നിട്ട് പറയും, നീ എന്താ ഈ കൺട്രിയിൽ തന്നെ നിൽക്കുന്നത്? നിനക്ക് നിന്റെ സ്ഥലത്തോട്ട് പൊക്കൂടെ. നീ പോകാൻ വേണ്ടിയിട്ട് ഞാൻ നിന്റെ പേരിൽ കുറച്ച് ഷെയർസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ഇതുമായിട്ട് തിരിച്ച് നിന്റെ നാട്ടിലോട്ട് പോകണം എന്ന് പറയും. ഇത് കേൾക്കുന്നേ യൂറ പറയും, ഇല്ല ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, നമുക്ക് രണ്ടുപേർക്കും ഒന്നിക്കണ്ടേ. ഞാനൊരിക്കലും ആ ജിയോണിനെ നീയുമായിട്ട് കല്യാണം കഴിക്കാനൊന്നും സമ്മതിക്കത്തില്ല. എനിക്ക് നിന്നെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ യൂറ ഭയങ്കരതായിട്ട് സംസാരിക്കും. ഉടനെ തന്നെ നമ്മുടെ ജയ ആണെങ്കിൽ പറയും, നീ ആവശ്യമില്ലാത്ത പണികളൊന്നും ചെയ്യാൻ നിൽക്കണ്ട, ജിയോണിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കത്തില്ല എന്ന് പറയും. അതേസമയം തന്നെ നമ്മുടെ ഈ യൂറയുടെ ബെഡ്റൂമിന് നല്ലൊരു സൗണ്ട് കേൾക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജയ ആണെങ്കിൽ ഓടി വന്ന് അതിൻ്റെ അകത്ത് നോക്കും. അവനാണെങ്കിൽ ഇപ്പം എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെ യൂറയുടെ ആരോ ഒരാൾ അവിടെ ഒളിച്ചിരിക്കുന്നു എന്ന. അങ്ങനെ അവൻ അവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ എങ്ങും ആരെയും കാണത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ജയ ആണെങ്കിൽ യൂറ എടുത്ത് പറയും, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ കയ്യിൽ എന്തൊക്കെ പവേഴ്സ് ആണോ ഉള്ളത് സെയിം പവേഴ്സ് എൻ്റെ കയ്യിലും ഉണ്ട്. നീ എന്തൊക്കെ ഏതൊക്കെ വിധേനെ കണ്ടുപിടിക്കുന്നോ അതേ മാർഗ്ഗം യൂസ് ചെയ്ത് തന്നെ എനിക്ക് നിന്റെ ഇൻഫർമേഷൻസും എടുക്കാൻ പറ്റും. അതുകൊണ്ട് നീ എന്നെ വെറുതെ ഇറിറ്റേറ്റ് ആക്കരുത്, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ നാശം കണ്ടിട്ടേ അടങ്ങത്തോളെന്നും പറഞ്ഞിട്ട് നമ്മുടെ ജയ ആണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകും. കൂട്ടത്തിൽ തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് പേപ്പേഴ്സും കീറി അങ്ങ് കളയും. എന്നിട്ട് നമ്മുടെ ജയ ആണെങ്കിൽ ഒരാളെ വിളിച്ചിട്ട് ഇൻഫോം ചെയ്യും, യൂറേനെ പറ്റിയിട്ട് നല്ലതുപോലെയുള്ള ഇൻഫർമേഷൻസ് എടുക്കണം, അവളെ നല്ലതുപോലെ വാച്ച് ചെയ്യണം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കും നമ്മുടെ യൂറയുടെ റൂമിൽ ആരായിരുന്നു വരുന്നതെന്ന്. യഥാർത്ഥത്തിൽ അത് നമ്മുടെ മിന്നായിരുന്നു. അവനാണെങ്കിൽ നമ്മുടെ ജിയോണിനെ കൊല്ലുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നിരുന്നത്. അവർ രണ്ടുപേരും അങ്ങനെ അതിനെപ്പറ്റി ഒരുപാട് മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സുമിനെയാണ്. അവളാണെങ്കിൽ അവളുടെ അച്ഛൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ജിയോണിൻ്റെ അമ്മയില്ലേ, ഇവർ രണ്ടുപേരും പിടിച്ചിരുത്തി സംസാരിക്കും. കൂട്ടത്തിൽ തന്നെ ബാഗ് ഓപ്പൺ ചെയ്ത് അതിനകത്തുള്ള പണവും കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവൾ പറയും, നിങ്ങളിപ്പോൾ ഈ പണത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ജിയോണിനെ കൊന്നു കളയണം. ജിയോണിനെ കൊന്നു കളഞ്ഞാൽ ഇതിനെക്കാട്ടി ഒരുപാട് ക്യാഷ് നമ്മുടെ കയ്യിൽ കിട്ടും. എന്തായിരുന്നാലും നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, എല്ലാം നല്ല സ്മൂത്തായിട്ട് നടക്കും. അങ്ങനെ സ്മൂത്തായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പണം തന്നത് ആരാണോ അവർ നമ്മളുടെ കാര്യമൊക്കെ നല്ലതുപോലെ നോക്കിക്കോളെന്നൊക്കെ നമ്മുടെ സുമിൻ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ സുമിൻ്റെ അച്ഛനാണെങ്കിൽ ചാടി വീഴും. എന്നിട്ട് പറയും, ഓക്കെ ഞങ്ങളിത് ചെയ്തോളാം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂറയും അതേപോലെ തന്നെ മിന്നും അവളുടെ അസിസ്റ്റൻറ്റും എല്ലാവരും കൂടി ഇരുന്നിട്ട് ഓരോരോ പ്ലാനിങ് ഒക്കെ നടത്തുന്നതാണ്. ഇപ്പോൾ നമ്മുടെ യൂറ പ്ലാൻ ചെയ്തതുപോലെ തന്നെ അസിസ്റ്റൻ്റ് വന്നിട്ട് പറയും, അതായത് നമ്മുടെ ജിയൂണാണെങ്കിൽ അവളുടെ അച്ഛൻ്റെ കല്ലറയിൽ വന്ന് വിസിറ്റ് ചെയ്തിട്ട് തിരിച്ച് പോകാൻ പോവുക, ഇതാണ് നല്ലൊരു സമയം. ഈ ഒരു ടൈമിൽ അവൾക്ക് ആക്സിഡൻറ്റ് വരുത്തിയതുപോലെ അവളെ അങ്ങ് കൊന്നു കളഞ്ഞാൽ മതിയെന്ന്. ഇത് കേൾക്കുന്ന യൂറയ്ക്കും ആ പ്ലാൻ ഇഷ്ടപ്പെടും. അങ്ങനെ ഇവരാണെങ്കിൽ ഇത് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതേപോലെ തന്നെ നമ്മുടെ മിസ്റ്റർ ലീക്കും ഇൻഫർമേഷൻ കിട്ടും. അതായത് ഈ നമ്മുടെ ജിയൂണിൻ്റെ അമ്മയും അതേപോലെ തന്നെ അവളുടെ ആ അച്ഛനില്ലേ, ഇവർ രണ്ടുപേരോട് ചേർന്നിട്ട് ഒരു ട്രക്ക് തന്നെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് എന്ന്. എന്നിട്ട് അവർ വന്നിരിക്കുന്നത് നമ്മളുടെ ജിയോണിപ്പോൾ ഏത് സ്ഥലത്താണോ ഉള്ള ആ ഒരു സ്ഥലത്തായിട്ടാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ലീ ആണെങ്കിൽ ജയയുടെ അടുത്ത് പറയും, എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോണിൻ്റെ പേരിലുള്ള 80 മില്യൺ രൂപയില്ലേ, ആ ക്യാഷ് അവളുടെ അമ്മയുടെ പേരിലോട്ട് ട്രാൻസ്ഫർ ആവാൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ ജിയോണിനെ എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുവാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജയ ഭയങ്കരമായിട്ട് ടെൻഷനാവും. അവനിപ്പോൾ 80 മില്യൺ ട്രാൻസ്ഫർ ചെയ്ത് തന്നെ നമ്മുടെ ജിയോണിൻ്റെ ലൈഫിന് ആപത്തായിട്ട് മാറിയില്ലേ. പെട്ടെന്ന് തന്നെ അവൻ അവൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയും, നീ ജിയോണിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന്. അവനും നമ്മുടെ ജിയോണിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അവൻ്റെ കാറാണെങ്കിൽ അങ്ങ് ബ്രേക്ക് ഡൗൺ ആവും. അപ്പോൾ അവൻ പറയും, എനിക്ക് അവളുടെ പുറകെ പോകാൻ പറ്റത്തില്ല, എൻ്റെ വണ്ടി ഇപ്പോൾ ഇവിടെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുക എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജയ ഒന്നും ആലോചിക്കത്തില്ല, വേഗം തന്നെ അവൻ ഡ്രസ്സ് വിട്ടിട്ട് നമ്മുടെ ജിയോണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നും അങ്ങ് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജയ ആണെങ്കിൽ വണ്ടിയിൽ ട്രാവൽ ചെയ്യുന്നതാണ്. അവനാണെങ്കിൽ നമ്മുടെ ജിയോണിനെ വിളിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ട്രൈ ചെയ്യും, എന്നാൽ അവളുടെ കോള് കണക്റ്റ് ആവത്തില്ല. അവസാനം നമ്മുടെ ജിയോണിൻ്റെ മൊബൈലും ഓഫായി പോവും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജയ ആണെങ്കിൽ ഓരോരോ കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിക്കാൻ തുടങ്ങും. അതായത് നമ്മുടെ ജയ ആണെങ്കിൽ ഈ ഒരു 2013 ടൈം ട്രാവൽ ചെയ്ത് വന്ന് തന്നെ നമ്മുടെ ജിയോണിൻ്റെ ലൈഫ് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്. അവൻ പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഇരുന്ന് ആലോചിക്കും. എന്നിട്ട് അവൻ വേഗം തന്നെ നമ്മുടെ ജിയോണിന് ഒരു വോയിസ് മെസ്സേജ് അയക്കും. എന്നിട്ട് അവളുടെ അടുത്ത് പറയും, ഞാൻ നിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നു. അല്ല, മറന്നുപോയതല്ല, ഞാൻ നിൻ്റെ അടുത്ത് ഒളിപ്പിച്ചു വെച്ചായിരുന്നു. അതായത് 2023 എനിക്കൊരു കാർ ആക്സിഡൻറ്റ് പറ്റി, ഞാനതിൽ മരിച്ചു പോയിട്ടാണ് ഞാൻ 2013 ടൈം ട്രാവൽ ചെയ്ത് വന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ തോന്നുന്നത് ഇത്ര പെട്ടെന്ന് ഞാൻ മരിക്കാൻ പോകുക എന്നാ. ഞാൻ ഇത്രയും നാളും എനിക്ക് നിന്നെ നല്ല ഇഷ്ടമുണ്ടായിട്ടും അവോയ്ഡ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ നിൻ്റെ ലൈഫിൽ നിന്ന് വേഗം തന്നെ പോകുമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ്. എങ്കിലും ഇത്ര പെട്ടെന്ന് ഇത് സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടം
മാത്രമാണ് ഞാൻ നിന്നെ ഒരുപാട് ലവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും നീ ഒരുപാട് സങ്കടപ്പെടുകയൊന്നും വേണ്ട. നീ നിന്റെ ലൈഫ് നല്ല ഹാപ്പി ആയിട്ടിരിക്കണം എന്നൊക്കെ നമ്മുടെ ജയ് ആണെങ്കിൽ അവൾക്ക് വോയിസ് മെസ്സേജ് അയക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ആദ്യത്തെ സീനിൽ കാണിച്ചതുപോലെ ജയ് ആണെങ്കിൽ ഈ ട്രക്കിൻ്റെ മുമ്പിലായിട്ട് വന്നിട്ട് അവനെ ആക്സിഡൻ്റ് ആവുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ പ്രസൻറ്റ് ടൈമാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ജിയോൺ നല്ല വിഷമത്തിലായിരുന്നു. അവളാണെങ്കിൽ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നതും പെട്ടെന്ന് തന്നെ അവൾ ഫോണൊക്കെ റീചാർജ് ചെയ്തിട്ട് അത് ഓപ്പൺ ആക്കി നോക്കും. അതിനകത്ത് നമ്മുടെ ജയ്യുടെ വോയിസ് മെസ്സേജ് ഉണ്ടായിരുന്നു. ഇവൾ അതൊക്കെ കേട്ടിട്ട് ഭയങ്കര ഇമോഷണൽ ആവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഈ സുമിനിയാണ്. അവളാണെങ്കിൽ ഇപ്പം നമ്മുടെ ജിയോണിൻ്റെ അമ്മയുടെ കൂടെ ആയിരുന്നു. അവരാണെങ്കിൽ ഭയങ്കര സെൽഫിഷാണ്. അവരുടെ സ്വന്തം മോളെ തന്നെ അല്ലേ അവരുടെ ഹസ്ബൻഡ് ഇപ്പോൾ കൊല്ലാൻ വേണ്ടിയിട്ട് പോയേക്കുന്നത്. എന്നാൽ അവർക്കാണെങ്കിൽ അവരുടെ മോളെ പറ്റി ആലോചിച്ചിട്ട് ഒരു ടെൻഷനും ഇല്ല. അവർ പറയുന്നത് തന്നെ അങ്ങേരെ എവിടെ പോയി കിടക്കുക അങ്ങേരുടെ ഒരു വിവരവും ഇല്ലല്ലോ എന്നാ. ഇത് കേൾക്കുന്നേ നമ്മുടെ സുമിനാണെങ്കിൽ ഭയങ്കര ഞെട്ടിപ്പോവും. അവൾ അവിടെ പറയും, ഞാൻ ഒട്ടും വിചാരിച്ചില്ല നിങ്ങൾ ഇത്രയ്ക്ക് സെൽഫിഷ് ആയിരിക്കും എന്ന്. ഇവിടെയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം മോളാണ് മരിക്കാൻ പോകുന്നത്, എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമേ ആലോചിക്കുന്നുള്ളൂ. എൻ്റെ അച്ഛനെ നിങ്ങൾ അങ്ങനെ കണ്ണുടച്ച് വിശ്വസിക്കുകയൊന്നും വേണ്ട. അങ്ങേരും ഉടനെ തന്നെ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോവും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജിയോണിൻ്റെ അമ്മ പറയും, നീ ഒന്ന് പോ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട എന്ന്. അങ്ങനെ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ സുമിൻ്റെ അച്ഛൻ അവിടേക്ക് ഓടിക്കയറി വരും. അയാളാണെങ്കിൽ വന്നിട്ട് പറയും, എല്ലാം കുഴപ്പമായി, ഞാൻ പ്ലാൻ ചെയ്തതുപോലെ ഒന്നും നടന്നില്ല. അവിടേക്കാണെങ്കിൽ ആ ജയ ഇടയിൽ കയറി വന്നു, അവനാണ് ഇപ്പോൾ ആക്സിഡൻ്റ് ആയത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സുമിനും ഭയങ്കര ഷോക്കായി പോവും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂറയും അതേപോലെ തന്നെ മിന്നും അവൻ്റെ അസിസ്റ്റൻറ്റും എല്ലാവരോടും ഇരുന്ന് സംസാരിക്കുന്നതാണ്. അവിടെ അസിസ്റ്റൻറ്റിന് ഇൻഫർമേഷൻ കിട്ടും, അതായത് നമ്മുടെ ജിയോണിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് അത് ഫെയിലായി, പകരം ആക്സിഡൻറ്റ് പറ്റിയത് നമ്മുടെ ജയ്ക്കാണ് എന്ന്. ഇതറിയുന്നേ യൂറ ചോദിക്കും, അല്ല ഈ ജയ് ഇത് എവിടുന്ന ഇടയ്ക്ക് കയറി വന്നത്? നമ്മുടെ പ്ലാനിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതെന്തായിരുന്നാലും കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മുടെ മിന്നിൻ്റെ അടുത്ത് പറയും, നീ ഒന്നും സംഭവിക്കാത്തതുപോലെ ജോലിക്ക് പോകണം, നീ വെറുതെ ആവശ്യമില്ലാത്ത പേടിയൊന്നും കാണിക്കരുത്, നിൻ്റെ വൈഫിൻ്റെ അടുത്തും പറയണം കൂളായിട്ടിരിക്കാൻ, അവളുടെ പേരൻസിൻ്റെ കാര്യം ഞാൻ ഏറ്റു, അവരുടെ എല്ലാ സേഫ്റ്റിയും ഞാൻ നോക്കിക്കോളാമെന്നും പറഞ്ഞിട്ട് യൂറയാണെങ്കിൽ നമ്മുടെ മിന്നിനെ അവിടെ നിന്ന് പറഞ്ഞങ്ങ് വിടും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ മിന്നാണെങ്കിൽ സുമിൻ ഇപ്പോൾ ഏത് ഹോട്ടലിലാണോ നിൽക്കുന്നത് അവിടേക്കായിട്ട് വരുന്നതാണ്. സുമിനാണെങ്കിൽ നമ്മുടെ മിന്നിനെ കാണുന്നത് ഭയങ്കര വയലൻ്റ് ആവും, അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും വലിച്ചു വാരി എറിയാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ മിന്നി ചോദിക്കും, നിനക്കിത് എന്ത് പറ്റിയതാ എന്ന്. അപ്പോൾ നമ്മുടെ സുമിൻ പറയും, അല്ലെങ്കിലും ഈ ജിയോൺ ഇപ്പോൾ ജീവനോട് ഇരിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് എനിക്ക് സഹിക്കുന്നില്ല, അവളാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരി, ആദ്യമേ തന്നെ എൻ്റെ അച്ഛൻ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി, എന്നിട്ട് ഞാൻ വിചാരിച്ചത് അച്ഛൻ എൻ്റെ അടുത്തോട് തിരിച്ചു വരുവെന്നാ, ഇപ്പോൾ ദാ രണ്ടാമതും ഈ പെണ്ണിനെ കാരണം എൻ്റെ അച്ഛൻ വീണ്ടും എന്നെ കളഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞ് അവൾ ഭയങ്കരമായിട്ടും കടന്ന് അലറി വിളിക്കും. ഇത് കാണുന്നേ മിന്നാണെങ്കിൽ നമ്മുടെ സുമിനെ പിടിച്ചിരുത്തി സമാധാനിപ്പിക്കും. എന്നിട്ട് പറയും, അങ്ങനെയൊന്നുമില്ല, നീ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, നമുക്കെല്ലാം നേരെയാക്കാമെന്നും പറഞ്ഞിട്ട് അവൻ അവളെ നല്ലതുപോലെ സമാധാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജിയോണാണെങ്കിൽ അവിടെ ആ ഹോസ്പിറ്റലായിട്ട് ഇരിക്കുന്നതാണ്. അവിടേക്ക് നമ്മുടെ ജയുടെ മുത്തച്ഛനും അതേപോലെ തന്നെ യൂനയൊക്കെ വന്നായിരുന്നു. അവിടെ നമ്മുടെ മിസ്റ്റർ ലീക്ക് ഇൻഫർമേഷൻ കിട്ടും, അതായത് നമ്മുടെ സുമിൻ്റെ അച്ഛൻ തന്നെയാണ് ജിയോണിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കിയത്, അത് അവളുടെ പണത്തിൻ്റെ പേരിലാണ് എന്ന്. അവിടെ അയാളാണെങ്കിൽ വേറൊരാളെടുത്ത് പറയും, അതായത് ഇതിനെപ്പറ്റി നല്ലതുപോലെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, സുമിൻ്റെ അച്ഛന് പണം കൊടുത്തത് ആരാണ് എന്നൊക്കെ. ഇതൊക്കെ നമ്മുടെ ജിയോണും അവിടെ നിന്നിട്ട് കേൾക്കും. അങ്ങനെ നമ്മുടെ ജിയോൺ വന്നിട്ട് മിസ്റ്റർ ലീയുടെ അടുത്ത് എല്ലാ ഡീറ്റെയിൽസും തിരക്കും. അപ്പോൾ മിസ്റ്റർ ലീ പറയും, അതായത് നമ്മുടെ ജയ ആണെങ്കിൽ ഇവളുടെ പേരിലായിട്ട് 80 മില്യൺ രൂപ ട്രാൻസ്ഫർ ചെയ്തായിരുന്നു, അതിൻ്റെ പേരിൽ നിൻ്റെ അമ്മയും അതേപോലെ തന്നെ നിൻ്റെ അമ്മ കല്യാണം കഴിച്ചേക്കുന്ന അയാളും കൂടി ചേർന്നിട്ട് നിന്നെ കൊല്ലാൻ നോക്കിയതാ, അത് തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ ജയ് ശ്രമിച്ചപ്പോഴാണ് ആക്സിഡൻ്റ് ആയത് എന്നൊക്കെ. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ജിയോൺ ഭയങ്കരമായിട്ട് തകർന്നു പോകും. അവൾ വിചാരിക്കും, ഇത്രയും നാളും ഞാൻ എൻ്റെ ലൈഫിനെ പറ്റി മാത്രമേ ആലോചിച്ചുള്ളൂ, എന്നാൽ നമ്മുടെ ജയ്യും ഇതേപോലത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നതെന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി മറന്നുപോയി, അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അവനെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല, അവനെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നൊക്കെ നമ്മുടെ ജിയോൺ നല്ലതുപോലെ തീരുമാനം എടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജിയോണാണെങ്കിൽ സുമിനെ കോൾ ചെയ്യുന്നതാണ്. എന്നിട്ട് അവളുടെ അടുത്ത് പറയും, ഒരു സ്ഥലത്ത് വന്ന് അവളെ മീറ്റ് ചെയ്യണം എന്ന്. നമ്മുടെ സുമിൻ നല്ലതുപോലെ പേടിച്ചു പോയായിരുന്നു. സുമിൻ വിചാരിക്കും, ഇനിയിപ്പോൾ ഈ ആക്സിഡൻറ്റിൽ എനിക്കും എന്തെങ്കിലും പങ്കുണ്ടെന്ന് അറിഞ്ഞിട്ടാണോ ഇവൾ എന്നെ വിളിക്കുന്നതെന്ന്. അങ്ങനെ അവൾ വേഗം തന്നെ നമ്മുടെ ജിയോണിനെ കാണാൻ വേണ്ടിയിട്ട് വരും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയോണാണെങ്കിൽ സുമിൻ്റെ അടുത്ത് പറയും, നീ ഇത്രയ്ക്കും വേർസ്റ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല, പണത്തിന് വേണ്ടിയിട്ട് നീ ഒരാളെ കൊല്ലാൻ കൂടി റെഡി ആയി അല്ലേ, എന്നാലും നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നീ എന്തിനാ എൻ്റെ ലൈഫിൽ ഇങ്ങനെ കയറി ഇടപെടുന്നത്, നീ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് എന്നൊക്കെ നമ്മളുടെ ജിയോൺ ചോദിക്കും. ഇത് കേട്ട ഉടനെ തന്നെ സുമിനാണെങ്കിൽ ഭയങ്കരമായിട്ട് വിക്റ്റിം കളിക്കാൻ തുടങ്ങും. അവൾ പറയും, അതെ നിന്നെ കാരണം എൻ്റെ മിന്നിൻ്റെ ലൈഫിൽ എന്തെല്ലാം സംഭവിച്ചെന്നറിയാവോ, എൻ്റെ കുഞ്ഞിനെ വരെ എനിക്ക് നഷ്ടമായി. അപ്പോൾ നമ്മളുടെ ജിയോണാണെങ്കിൽ ഭയങ്കര ദേഷ്യം വന്നിട്ട് അവളുടെ അടുത്ത് പറയും, അതെ നിനക്കൊരു കാര്യം അറിയാവോ, ഈ മിന്നിനാണെങ്കിൽ ഒരു കാലത്തും കുഞ്ഞുണ്ടാവില്ല, അവന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, എന്നിട്ടാ നീ ഇവിടെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ചോദിക്കുന്നത്. നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ സുമിൻ അത് കേട്ടിട്ട് നല്ല ഞെട്ടിപ്പോവും. എങ്കിലും അവളാണെങ്കിൽ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ട് സംസാരിക്കും. ഉടനെ തന്നെ നമ്മുടെ ജിയോൺ പറയും, എനിക്കറിയാം നീ ഏൻ ഇന്നസെൻ്റ് ആയിട്ട് നിന്നിട്ട് എന്തെല്ലാം കാര്യമാണ് ചെയ്യുന്നതെന്ന്, മര്യാദയ്ക്ക് നീ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതെന്ന് പറഞ്ഞോ എന്ന് പറയും. അപ്പം നമ്മളുടെ സുമിനാണെങ്കിൽ ആ കാര്യം റിവീലാക്കും. അവൾ പറയും, നിനക്ക് അറിഞ്ഞുകൂടാത്തൊരു റീസൺ ഉണ്ട്. എന്താന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും നിൻ്റെ അമ്മയും തമ്മിലായിരുന്നു അഫെയർ. അത് കാരണം ഞാൻ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം നീയും അതേപോലത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ ആയിരിക്കും കടന്ന് പോയിട്ടുള്ളേ എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിൻ്റെ കൂടെ കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് വന്നത്. എന്നാൽ നിനക്കാണെങ്കിൽ ഏറ്റവും കെയറിങ് ആയിട്ടുള്ളൊരു അച്ഛനില്ലേ, അത് കണ്ടപ്പോൾ എനിക്ക് നല്ലതുപോലെ ജലസടിച്ചു. നിന്നെ നിൻ്റെ അച്ഛൻ കെയർ ചെയ്യുന്നതൊക്കെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായ എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരാളില്ല എന്ന്. അതിനുശേഷം ഞാൻ തീരുമാനിച്ചു നിൻ്റെ ലൈഫിൽ എന്തൊക്കെ നല്ലത് സംഭവിച്ചാലും അതെല്ലാം എനിക്ക് വേണമെന്ന്. എല്ലാവരും നിൻ്റെ അടുത്താണല്ലോ ഭയങ്കര കെയറിങ് ആയിട്ടും ലവ്വിങ് ആയിട്ടും ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാവരുടെയും മുന്നിൽ ഇന്നസെൻ്റ് ആയിട്ട് നിന്നിട്ട് ഇതെല്ലാം വാങ്ങിച്ചെടുക്കാൻ നോക്കിയത് എന്ന്. നിന്നെ ഞാൻ ഒരു കാലത്തും സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ നമ്മുടെ സുമിൻ പറയും. എന്നിട്ട് അവൾ അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങുന്നേ. വേഗം തന്നെ നമ്മുടെ ജീവനാണെങ്കിൽ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയും, അതെ നീ ഇപ്പം പറഞ്ഞല്ലോ നിനക്കറിയായിരുന്നു നിൻ്റെ അച്ഛനും എൻ്റെ അമ്മയും തമ്മിലായിരുന്നു അഫെയർ എന്ന്. യഥാർത്ഥത്തിൽ എനിക്കും അക്കാര്യം പണ്ട് തൊട്ടേ അറിയായിരുന്നു. പിന്നെയും ഞാൻ നിൻ്റെ ഒരു ട്രൂ ഫ്രണ്ടായിട്ട് ഇരിക്കണോ എന്ന് ആലോചിച്ചിട്ടാണ് നീ നിൻ്റെ അച്ഛൻ മരിച്ചുപോയെന്ന് എല്ലായിടത്തും കള്ളം പറഞ്ഞിട്ടും ഞാൻ അതിനെപ്പറ്റി ആരത്തും സംസാരിക്കും നിൻ്റെ അടുത്ത് ചോദിക്കുകയൊന്നും ചെയ്യാഞ്ഞത്. എന്നാൽ നീ എന്തുവാ കാണിച്ചത്? നീ എന്നെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നോക്കിയത്. നീ നോക്കിക്കോ, ഇതിനുള്ള വില നീ നല്ലതുപോലെ തരേണ്ടി വരും. നീയാണെങ്കിൽ ഇതിനു വേണ്ടി നല്ലതുപോലെ അനുഭവിക്കും. നിൻ്റെ ലൈഫിൽ ഒരുപാട് ട്വിസ്റ്റും കാര്യങ്ങളും വരും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജീവനാണെങ്കിൽ നല്ല വിഷമിച്ച് അവളുടെ അടുത്ത് സംസാരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവും. എന്നിട്ട് അവൾ നേരെ വരുന്നത് തന്നെ നമ്മളുടെ ജയിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവൾ അവിടെ വന്നിരുന്നിട്ട് നമ്മുടെ ജയിനെ നല്ലതുപോലെ ശുശ്രൂഷിക്കും. അവനാണെങ്കിൽ ഇപ്പോൾ ബോധമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പെട്ടെന്ന് തന്നെ നമ്മുടെ മിസ് യാങ് ജിയോണിന് മെസ്സേജ് അയച്ചിട്ട് പറയും, എനിക്ക് തോന്നുന്നത് എൻ്റെ ഹസ്ബൻഡ് എന്നെ ചീറ്റ് ചെയ്യുക എന്നാ. ഇത് കേൾക്കുന്നേ നമ്മുടെ ജിയോൺ ഭയങ്കര ഷോക്കായിപ്പോവും. അപ്പോൾ അവൾക്ക് മനസ്സിലാവും, അതായത് ജിയോണിൻ്റെ ഫേറ്റ് നേരെ ട്രാൻസ്ഫർ ആയിരിക്കുന്നത് നമ്മുടെ മിസ് യാങ്ങിനാണ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ മിസ് യാങ്ങിനെയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ടെൻഷനിൽ ഒരു റോഡിൽ കൂടി ഇങ്ങനെ ഓടിപ്പോവുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവരുടെ ഹെൽത്ത് ഭയങ്കരമായിട്ട് മോശമായിട്ട് അവരവിടെ ഇങ്ങ് കുഴഞ്ഞ് വീഴാനായിട്ട് ഒരുങ്ങും. അങ്ങനെ അവരവിടെ തറയിലിരിക്കുന്നേ വേഗം തന്നെ അവിടേക്ക് നമ്മുടെ മിസ് ചെല്ലി വരും. എന്നിട്ട് അയാൾ ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇത്ര സ്ട്രെയിൻ എടുക്കുന്നത്? നിങ്ങൾക്ക് ഓൾറെഡി ഹെൽത്ത് വയ്യാത്തതല്ലേ? കൂട്ടത്തിൽ തന്നെ എനിക്ക് നല്ലതുപോലെ അറിയാം നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ ചീറ്റ് ചെയ്യുവായെന്ന്. എന്തൊക്കെയായിരുന്നാലും നിങ്ങൾ ഇങ്ങനെയൊന്നും വിട്ടുകൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ അതെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിസ് ചെല്ലി ആണെങ്കിൽ മിസ് അങ്ങനെ നല്ലതുപോലെ സമാധാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളിന് ഈശോയുള്ള സീനാ കാണിക്കുന്നത് അവിടെയാണെങ്കിൽ നമ്മുടെ ജയ്ക്ക് ഇതുവരെയും ബോധം വന്നിട്ടില്ലായിരുന്നു. അവനിപ്പോഴും കോമാ സ്റ്റേജിലാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ജിയോൺ ഇരുന്നിട്ട് ജയിനെ നല്ലതുപോലെ ശുശ്രൂഷിക്കുന്നതൊക്കെയുണ്ട്. അവളാണെങ്കിൽ ജയിയുടെ അടുത്ത് പറയും, നീ ഒരു തവണ കണ്ണു തുറന്നാൽ മാത്രം മതി നമ്മുടെ ലൈഫ് എല്ലാം നേരെയാവും, നമ്മൾ നല്ലൊരു ഹാപ്പി ലൈഫ് ജീവിക്കൂ എന്ന്. അവൾക്കാണെങ്കിൽ ഇപ്പം എല്ലാം നല്ല ക്ലിയർ ആയിട്ട് അറിയായിരുന്നു, അതായത് അവളുടെ ലൈഫിൽ അവൾക്കിനി എന്താണ് വേണ്ടേ എന്ന്. കൂട്ടത്തിൽ തന്നെ അവൾ നമ്മുടെ ജയെ അവൾക്ക് അയച്ചു ആ വോയിസ് മെസ്സേജ് ഇല്ലേ, അതും കൂടെ കൂടെ കേട്ട് നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയും, നീ ഒരു തവണ കൂടി എനിക്ക് വേണ്ടി കണ്ണു തുറന്നുകൂടെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കര ഇമോഷണലി സംസാരിക്കും. ഇത്രയും നാളും നമ്മുടെ ജയാണെങ്കിൽ ഒരേ അവസ്ഥയിൽ കിടക്കുമായിരുന്നു. എന്നാൽ നമ്മുടെ ജിയോണിൻ്റെ സൗണ്ട് കേൾക്കുന്നേ നമ്മുടെ ജയാണെങ്കിൽ പതുക്കെ കണ്ണു ഉറക്കും. അപ്പോഴാണെങ്കിൽ ഇത് കാണുന്നേ നമ്മുടെ ജിയോൺ നല്ല ഷോക്കായി പോവും. വേഗം തന്നെ നമ്മുടെ ജിയോൺ ഉണ്ടല്ലോ വേറെ ഒന്നും ആലോചിക്കാതെ അവൻ്റെ അടുത്ത് ഇത്രയും നാളും പറയാണ്ടിരുന്ന ആ ഒരു ഇഷ്ടമുണ്ടല്ലോ അതങ്ങ് തുറന്നു പറയും. ഇവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടിരിക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ചിട്ട് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.